ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 23 സങ്കീർത്തനം 4 വാക്യം. കോരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. മനോഹരമായ ഈ പുതിയ ദിനത്തിനായി സ്തോത്രം ചെയ്യാം. ഓരോ തവണയും 23 സങ്കീർത്തനം നാം അത് വായിക്കുമ്പോഴും നാം അതിലെ അർത്ഥങ്ങളൊക്കെ ഗ്രഹിക്കുമ്പോഴും ഒക്കെ ഓരോ തവണയും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്ര വായിച്ചാലും നമുക്ക് ആ ഒരു സങ്കീർത്തനം ഏറെ ആശ്വാസം നൽകുന്ന ഒരു സങ്കീർത്തനമാണ്. കോരിരുൾ താഴ്വരയുടെ അനുഭവങ്ങളിൽ കൂടി നാം എല്ലാവരും കടന്നു പോകുന്നവരാണ്. കോരിരുൾ താഴ്വര എന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ മരണത്തിൻ്റെ നിഴലിൻ്റെ താഴ്വര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ കോരിരുളിൻ്റെ അനുഭവങ്ങളിലും മരണത്തിൻ്റെ അനുഭവങ്ങളിലും ഒക്കെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു വലിയ അനുഭവമാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന് കിട്ടുന്ന വലിയ പ്രത്യാശ, ഇരുളിനെ ഭയപ്പെടാതെ വെളിച്ചത്തിലേക്കുള്ള നമ്മുടെ യാത്ര. അതുകൊണ്ട് ഈ ഇരുളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഈ കൂരിരുൾ താഴ്വരയിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ നമുക്കൊരു ഭയമില്ല. നമ്മുടെ യാത്ര കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയുള്ള യാത്രകളാണ്. നമ്മുടെ മുന്നിൽ മരണത്തിൻ്റെ വാതിലുകളാണ് ഉള്ളതെങ്കിലും അവിടെ അതിനപ്പുറം എപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യ വെളിച്ചമുണ്ട്. നമ്മെ നടത്തുന്നത് ആ വെളിച്ചത്തിൻ്റെ പ്രത്യാശയാണ്. മരണനിഴൽ താഴ്വര എന്നത് ഒരിക്കലും ഒരു ഭക്തന്റെ അവസാനമല്ല, അതൊരു നിഴലിന് തുല്യമാണ്. ആ നിഴൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. നിഴലിനെ എന്തിനാണ് പലപ്പോഴും നാം ഭയക്കുന്നത്? ഇരുളിൽ പ്രത്യേകിച്ച് നാം നിഴലുകളെ ഭയക്കാറുണ്ട്. ഒരു കാര്യം നാം ഓർക്കണം, നിഴലിന് ദീർഘനേരം അങ്ങനെ നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഭക്തന്മാർ പാടിയത്, മരണനിഴലിൻ താഴ്വരയിൽ ശരണമായി എനിക്ക് യേശുവുണ്ട്. കർത്താവിനെ ഉള്ളത്തിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ യാത്രകൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ക്ഷീണങ്ങൾ മറക്കുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ശതമാനം പോലും ഈ യാത്രയിൽ നാം ഭാരപ്പെടേണ്ട എന്ന് ഈ ഒരു സങ്കീർത്തനം നമ്മെ ഇന്ന് ഒരിക്കൽ കൂടി ഓർമ്മ തരികയാണ്. ഒരനർത്ഥവും നീ ഭയപ്പെടേണ്ട, ഈ ദൈവം നിന്നോടൊപ്പം യാത്ര ചെയ്യുന്ന ദൈവമാണ്. ആപത്തുകളാണെങ്കിലും രോഗങ്ങളാണെങ്കിലും വിഷമതകളാണെങ്കിലും ഏതവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോഴും പച്ചപ്പിൻ്റെ അനുഭവങ്ങളിലേക്ക് നമ്മളെ നടത്തുന്ന ആ വലിയ ദൈവികമായ സാന്നിധ്യം അനുനിമിഷം നമ്മോട് കൂടെയുള്ളത് കൊണ്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. യഹോവ എൻ്റെ രക്ഷയും വെളിച്ചവുമാകുന്നു, അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടുമെന്ന് സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത് പോലെ. ഇശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. പ്രിയമുള്ളവരെ, എത്ര വാത്സല്യമായ ഒരു അനുഭവമാണ് ആ രക്ഷകൻ നമ്മോട് കൂടെയുള്ള ഒരു അനുഭവം. നമ്മുടെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഒക്കെ അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മോട് കൂടെ ഇരിക്കുന്ന, നമ്മെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ആ ഒരു അനുഭവം, കഷ്ടകാലത്ത് കൂടെയുള്ള അനുഭവം, നമ്മളെ പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന ആ ഒരു അനുഭവം, തൃപ്തി വരുത്തുന്ന അനുഭവം, രക്ഷ നൽകുന്ന അനുഭവം,
അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ വീണ്ടും വീണ്ടും പറയുന്നത് അവൻ കഷ്ടതകളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഒരിക്കലും ഭയപ്പെടരുത്. ഈ യാത്രകളിൽ നമ്മോടൊപ്പം അരുമനാഥനുണ്ട് എന്നുള്ള ആ വലിയ ചിന്തയോടെ നമുക്കും ഇന്നത്തെ ദിവസം യാത്ര ചെയ്യാം. ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തിയും ബലവും നൽകുന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിക്കാം. കഷ്ടതയിൽ കൂടി നടന്നാലും അവിടെ നിന്നെ ജീവിപ്പിക്കുമെന്നുള്ള ആ ഒരു വലിയ വിശ്വാസത്തോടെ ആ ഒരു ഭക്തന്റെ ജീവിതം എപ്പോഴും പ്രത്യാശയോടുകൂടി ആയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ മനോഹരമായ സങ്കീർത്തനം ഒരിക്കൽ കൂടി നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് വായിക്കാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്ന് വായിക്കുക. യഹോവ നിന്റെ പരിപാലകൻ, അവൻ നമ്മെ സുരക്ഷിതമായി കാക്കുന്ന ദൈവമാണ്. പ്രിയമുള്ളവരെ, പർവ്വതങ്ങളും ഭൂമികളും ഒക്കെ വിറയ്ക്കട്ടെ, കുലുങ്ങട്ടെ, വെള്ളം ഇരച്ചു കലങ്ങട്ടെ, ഭൂമി മാറിപ്പോകട്ടെ, എന്നാലും ഒന്നിലും ഭയപ്പെടേണ്ട എന്ന് നമുക്ക് ഉറപ്പു നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം നമുക്ക് സമർപ്പിക്കാം. ഈയൊരു പുതിയ ദിവസം ദൈവകരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്കും പറയുവാനായിട്ട് കഴിയണം, നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗപിതാവേ, ദൈവമേ, ഇന്നത്തെ ദിവസത്തിനായി സ്തോത്രം, ഈ നിമിഷത്തിനായി സ്തോത്രം. പ്രാർത്ഥനകളായി കർത്താവേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞങ്ങൾ തലകളെ മടക്കിയിരിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ കൂരിരൽ താഴ്വരയുടെ അനുഭവങ്ങൾ, മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ അപ്പുറം പച്ചപ്പിൻ്റെ അനുഭവമാണെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, ഞങ്ങളുടെ പ്രാണനെ തണുപ്പിക്കുന്ന അനുഭവമാണെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുമെന്നുള്ള പ്രത്യാശയോടെ ഇന്നത്തെ ദിവസമായിരിക്കുന്നു. അവിടുന്ന് കാത്തുകൊള്ളണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തുതിക്കുന്നു സർവ്വ ഞങ്ങളുടെ ജീവൻ യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ.